ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയിൽ നല്ലൊരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഞാൻ 300 ഗ്രാം മഷ്റൂം ക്ലീൻ ചെയ്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് അലച്ച് കഴുകിയിട്ട് വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ. ഒരുപാട് നിറം മാറിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ തൊലി വേണമെങ്കിൽ ഒന്ന് എടുത്ത് കളയാം. അതല്ല ഫ്രഷായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കഴുകിയെടുത്താൽ മതി. ഇപ്പം ഇനി മസാലയൊക്കെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 2 ഇഞ്ച് സൈസിൻ്റെ 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, അതായത് പെരുംജീരകം, 6 ഗ്രാമ്പൂ, 3 ഏലയ്ക്ക, 1 തക്കോലം, പിന്നെ ജാതിപത്രി, അതായത് ജാതിക്കയുടെ തൊലി 1 പകുതി. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ആദ്യം ഇതൊന്ന് പൊടിക്കാം. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഫൈനായിട്ട് പൊടിയത്തില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് പൊടിഞ്ഞാൽ മതി. ഇതിപ്പോൾ ഈ രീതിയിലൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പം 2-2.5 ഇഞ്ച് സൈസിൻ്റെ വലിപ്പത്തിലുള്ള 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതായത് ഇത് അരച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ കാണാവും. അപ്പോൾ ആ ഒരളവിൽ എടുത്താൽ മതി. അതുപോലെ 12 വെളുത്തുള്ളി, ഇതും അരച്ച് വരുമ്പോൾ 1½ ടേബിൾ സ്പൂണൊക്കെ കാണാവും. അത്യാവശ്യം വലിപ്പമുള്ള 12 എണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തൊന്ന് അരയ്ക്കാം. നല്ലതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടും, അത്രയും മതി. ഇതിപ്പോൾ ഈ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു മാറ്റി വെക്കാം. അപ്പോൾ കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത്, ഏതെങ്കിലും എണ്ണ എടുത്താൽ മതി. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് സൈസിൻ്റെ 2 പീസ് പട്ട, 3 ഏലയ്ക്ക, 1 തക്കോലം, 4 ഗ്രാമ്പൂ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിൽ 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 8 പച്ചമുളക്, അത് ഞാൻ 4 ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം. ബിരിയാണിക്കായതുകൊണ്ട് തീരെ കുറവായിട്ട് ഒഴിക്കണ്ട. ഉള്ളിയൊക്കെ പകുതി ഒന്ന് വഴന്നിട്ടുണ്ട്. നല്ലതായിട്ട് സോഫ്റ്റായി, നിറം ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് പോവുകയും വേണം. ഉള്ളിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വഴന്ന് വരണം. ഒരു 3-4 മിനിറ്റ് നേരം കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ഈ മല്ലിയിലയും പുതിയനയിലയും ഇട്ട് കൊടുക്കാം. 1 പിടി വീതം എടുത്തിട്ടുണ്ട്, അത് ചെറിയൊരു പിടി, ഇത്രയും മതി. അതുപോലെ മല്ലിയില, ഇതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ 1-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളിയും എല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ മഷ്റൂം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, നല്ലതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഇനി തൈര് ചേർത്ത് കൊടുക്കാം. അത് 150 ml തൈര്, പുളി ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി, ഒരുപാട് വേണ്ട. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. മഷ്റൂം 1/4 ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് 1/2 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെച്ചായിരുന്നു. കുതിർത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഊറ്റി വെച്ചേക്കുക. അതായത് 250 ml കപ്പിൽ 2 കപ്പ്, 400 ഗ്രാം ബസ്മതി റൈസ് ഉണ്ട്. 1 കപ്പ് അരിക്ക് 1½ കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഒന്നെടുത്ത് ചൂടാക്കി വെക്കണം. അപ്പോൾ 2 കപ്പ് അരിക്ക് 2½ ഗ്ലാസ് വെള്ളം, അതായത് 2½ കപ്പ് വെള്ളം. അപ്പോൾ അതൊഴിച്ചു കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട. ഈ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ലൈറ്റായിട്ടൊന്ന് മുന്നിട്ട് നിൽക്കണം. അതുപോലെ മീഡിയം സൈസിലെ 1 ലെമൺ, അതും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ഈ ഒരളവിൽ 3 പേർക്കൊക്കെ കഴിക്കാം. കുക്കർ എടുക്കുമ്പോൾ 5 ലിറ്റർ അല്ലെങ്കിൽ 5.5 ലിറ്ററിൻ്റെയൊക്കെ എടുക്കാമെങ്കിൽ ഈ ഒരളവിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കിയിട്ട് ഇത് നടച്ചു വെക്കാം.
അപ്പോൾ കുക്കറിലായതുകൊണ്ട് ഇത് തിളയ്ക്കണമെന്നൊന്നുമില്ല, ഇപ്പം തന്നെ അടയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കാം. റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.